സ്ലാമുലൈക്കും വറഹമുല്ലാഹി വാത്തു മക്കയിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ റസൂൾ വാഹി സുഹ് അലൈവലമ ജനിച്ചു വളർന്ന ഷേബു ബനി ഹാഷിം അല്ലെങ്കിൽ താലിബിനെ കുറിച്ചും പിന്നീട് അതിനുശേഷം അവിടെ നിന്നിട്ട് മക്ബർത്തുൽ മാലയിലേക്ക് നടന്നുപോയി ഹദീജ അബിയെ ജിയാർത് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മക്കയിലെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്ന് ഏകദേശം ആയിരത്തി മുന്നൂറിലധികം വർഷം പഴക്കമുള്ള ഒരു പള്ളി കാണാനാണ് ഇനി നമ്മൾ പോകുന്നത് മദീനയിൽ ചെയ്യുന്നത് പോലെ ഓരോ സ്ഥലത്തിനെക്കുറിച്ചും ഓരോ പള്ളിയെക്കുറിച്ചും ഓരോ കിണറിനെക്കുറിച്ചും ഓരോ മലകളെക്കുറിച്ചും വിശദമായിട്ട് പറയുന്നത് പോലെ മക്കയിൽ എത്രത്തോളം കഴിയുമെന്നറിയില്ലെങ്കിലും എനിക്ക് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കാരണം മക്കയിലെ ആദ്യത്തെ രണ്ട് വീഡിയോയും ഞാൻ ഒറ്റക്കാണ് എടുത്തിരുന്നത് എന്നുണ്ടെങ്കിലും മക്കപ്പുറത്തൽ മേള കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള യാത്രകളെല്ലാം എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെയായിരുന്നു അവരുടെ കാറിലായിരുന്നു പലപ്പോഴും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും അവിടെ ഇറങ്ങും പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണും പിന്നീട് അടുത്ത സ്ഥലത്തേക്ക് പോകും ആ ഒരു രീതിയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മസ്ജിദുൽ ബയാ എന്ന് പറയുന്ന പള്ളിയാണിത് ഏകദേശം ആയിരത്തി മുന്നൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഹിജറ നൂറ്റി നാൽപ്പത്തി നാലിൽ പ്രമുഖ അബ്ബാസി ഖലീഫായിരുന്നു അല്ലെങ്കിൽ രണ്ടാം അബ്ബാസി ഖലീഫ ബഗ്ദാദിൽ ജനിക്കുകയും പിന്നീട് മക്കയിൽ വഫാത്താവുകയും അക്ബറത്ത് അൽ മാലായിൽ മറമാടുകയും ചെയ്തിട്ടുള്ള അബൂ ജാഫർ അൽ മൻസൂർ എന്ന് പറയുന്ന അബ്ബാസി ഖലീഫയാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചത് ഇടയ്ക്ക് കുറച്ചു കാലം മണ്ണിലടിയിലായിരുന്ന ഒരു പള്ളി പിന്നീട് ഇവിടെയുള്ള ജമ്രകളുടെയും മറ്റും വികസനത്തിൻ്റെ സമയത്താണ് വീണ്ടും കണ്ടെത്തിയത് ഇപ്പോൾ ഇവിടുത്തെ ഹയ്യത്ത് എത്ത് അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് ഇതിനു ചുറ്റും സംരക്ഷണ വേലിയൊക്കെ കെട്ടി ഈ ഒരു പള്ളിയുടെ തൊട്ട് മുമ്പിൽ തന്നെ ഈ ഒരു പള്ളിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മസ്ജിദ് അൽ ബ എന്ന ഒരു പള്ളിയാണ് അതേപോലെ ഹിജറ നൂറ്റി നാൽപ്പത്തി നാലിൽ അബി ജാഫർ മൻസൂർ എന്ന് പറയുന്ന രണ്ടാം അബ്ബാസി ഖലീഫ് നിർമ്മിക്കുകയും പിന്നീട് ഹിജറ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ മറ്റൊരു അബ്ബാസി ഖലീഫായിരുന്ന മുസ്തൻസുർ ബില്ല പുനർനിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണ് ഈ ഒരു പള്ളിയുടെയും മറ്റും ചരിത്രത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം പള്ളിയൊന്ന് കണ്ടുവരാം നിർമ്മാണ സമയത്ത് തന്നെ സഖ്ഫ് അതായത് ഈ ഒരു പള്ളിയുടെ മുഗൾ ഭാഗം ഓപ്പണാക്കിയിട്ടുള്ള രീതിയിലുള്ള ഒരു നിർമ്മാണം ഈ ഒരു പള്ളിക്ക് പള്ളിക്ക് ആകെയുള്ള ഒരൊറ്റ വാതിൽ കൂടി നമ്മൾ കയറിയാൽ നേരെ മെഹ്റാബിൻ്റെ അല്ലെങ്കിൽ ഇമാമും മൗമുംമ്മും നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് അതിൻ്റെ എൻട്രൻസ് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ മുമ്പിൽ ആദ്യം തന്നെ കാണുക ഒരു മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മെഹ്റാബും പിന്നെ അതിൻ്റെ മുൻഭാഗവുമാണ് നിർമ്മിച്ച സമയത്ത് തന്നെ അതിൻ്റെ മുഗൾ ഭാഗം ഓപ്പൺ ആയിട്ടായിരുന്നു നിർമ്മിച്ചിരുന്നത് എന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് അതേപോലെ എന്താ പറയുക ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കുച്ചു അതേപോലെ തന്നെ പള്ളിയുടെ ബാക്ക് ഭാഗത്തേക്ക് ഒരുപാട് നീളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഭാഗത്ത് അവിടെ ചെറിയൊരു തിണ്ട് പോലെ ഇരിക്കാനും ഓതാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു നിർമ്മാണം കൂടിയുണ്ട് ഏതായാലും നമ്മളൊരു പഴമയിലേക്ക് പെട്ടെന്ന് നമ്മൾ ഒരു ആധുനികതയിൽ നിന്ന് പെട്ടെന്ന് ഒരു പഴയ കാലത്ത് ഒരു പള്ളിയിലേക്ക് കയറിയ ഒരു ഫീലാണ് ഈ ഒരു പള്ളിക്ക് അതേപോലെ തന്നെ മെഹ്റാബിൻ്റെ ഒരു പ്രത്യേക നിർമ്മിതി കാരണം പലപ്പോഴും ഇതിൻ്റെ വോയിസ് അല്ലെങ്കിൽ ഇമാമിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ബാക്കിലേക്ക് കൂടുതൽ എത്തുമായിരുന്നു അത്ര അങ്ങനെ ചെറിയ ഒരു ആർട്ടിക്കലിൽ വായിച്ചതാണ് എനിക്ക് അറക്റ്റ് അറിയില്ല കാരണം നമ്മൾ ഈ പള്ളിയിൽ സ്ഥിരമായിട്ട് നിസ്കാരമൊന്നുമില്ല അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ ഈ ഒരു എന്താ പറയുക മൈക്കും തൊന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക നിർമ്മാണത്തിൻ്റെ ഒരു ഇതുകൊണ്ട് പിന്നിലേക്ക് വരെ ഇതിൻ്റെ തെറാത്തും കാര്യങ്ങളൊക്കെ എത്തുമായിരുന്നു അത്രേ ഏതായാലും ടൂറിസം വകുപ്പ് അതിൻ്റെ ആ ഒരു പരമ്പരാഗത രീതിയിൽ ആ ഒരു പഴമ അതേപോലെ നിലനിർത്തിയിട്ട് തന്നെയാണ് ഇതിനെ സംരക്ഷിക്കുന്നത് ഇനി നമുക്ക് പള്ളിയുടെ പുറം കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുവന്നിട്ട് ഈ ഒരു പള്ളിയുടെ ചരിത്രവും ഈ ഒരു സ്ഥലത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറയാം മറ്റൊരു കാര്യം ഈ ഒരു പള്ളിയുടെ മുൻഭാഗത്ത് രണ്ടും രണ്ട് സൈഡിലുമായിട്ട് ഒരു വലിയ രീതിയിലൊരു മണ്ണിൻ്റെ ഒരു ഒരു കൂന പോലെ അതായത് അങ്ങനത്തെ ഒരു നിർമ്മിതി അതെങ്കിൽ അതുകൊണ്ട് പഴയ കാലത്ത് ഈ പ്രളയത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സംഭവമാണ് അതേപോലെ തന്നെ ഈ ഒരു പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ഒരു ശിലയും അതേപോലെ പുനർനിർമ്മിച്ചപ്പം വെച്ച ഒരു ശിലയുമൊക്കെ ഈ ഒരു പള്ളിയുടെ ചുമരിൽ തന്നെയുണ്ട് അത് നമുക്ക് തുടക്കത്തിലൊക്കെ അത് ഓപ്പണായിരുന്നു പിന്നീട് ഇപ്പം അതൊരു ഗ്ലാസ് ഒക്കെ വെച്ച് അടച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായിട്ടുള്ള വിവരങ്ങളും മറ്റും അടങ്ങിയിട്ടുള്ള മറ്റൊരു ശിലാഫലകവും കൂടി ഈ ഒരു പള്ളിയുടെ ചുമരിൽ തന്നെ കാണാം രണ്ട് മൂന്ന് ഇതുപോലത്തെ നക്ഷകൾ അല്ലെങ്കിൽ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട് പക്ഷേ ഇത് മാത്രമാണ് കുറച്ചെങ്കിലും വൃത്തിയായിട്ട് വായിക്കാൻ കഴിയുന്നത് ഇത് ബിസ്മില്ലാറൻ റഹീം വസലഹുഅല സീദിനഹമ്മദ് അമറബി ഇമറതി ഹി സീദിന മൗലാന അലിമ മുഫ്ത അല കാഫത്തിൽ അനാം അബൂജ അഫർ അൽ മൻസൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഏതായാലും ഈയൊരു കറുത്തത് വായിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ എന്നാൽ അത് ഗ്ലാസ്ന്തൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്നില്ല ഏതായാലും ഈയൊരു ശിലാഫലകങ്ങൾ അല്ലെങ്കിൽ ഇതിനെന്താ മലയാളത്തിൽ പറയാം ഈ സാധനം നക്സ് എന്ന് പറയും അറബിയിൽ ഈ ഒരു സംഭവം ഈ ഒരു പള്ളിയുടെ ചുമരുകളിൽ പുറംഭാഗത്ത് തന്നെ പള്ളീൻ്റെ ചുമരിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു പള്ളിയും അതേപോലെ ഈ ഒരു ശിലാഫലകങ്ങളും അല്ലെങ്കിൽ ഈയൊരു നക്ഷകളൊക്കെ ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുന്ന അബ്ബാസിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു ചരിത്ര നിർമ്മിതിയാണെന്നാണ് എൻ്റെ ഓർമ്മ കാരണം മുജാഫർ ജാഫർ മൻസൂറിനെ പോലുള്ളവരൊക്കെ ബഗ്ദാദ് കേന്ദ്രമാക്കിയിട്ടായിരുന്നു ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചിരുന്നത് ആ ജാഫർ മൻസൂർ ബഗ്ദാദിൽ തന്നെ ജനിച്ച് അവിടെ ഭരിച്ച് പക്ഷേ മക്കയിൽ മക്പ്പുറത്തിൽ മാലായിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് അദ്ദേഹം മക്കയിലെത്തിയ സമയത്താണ് വഫാത്തായത് എങ്കിലും അബ്ബാസിയ ഖലാഫത്തുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മിതികളും കാര്യങ്ങളൊക്കെ പലതും ബഗ്ദാദിലും കൂഫയിലും അവിടെയൊക്കെയാണ് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് മസ്ജിദുൽ ബയ്യാ എന്ന് പറയുന്ന പള്ളിയുടെ കാഴ്ചകൾ അതായത് പള്ളിയുടെ അകംബാഗ് എങ്ങനെയാണ് അതേപോലെ അതിൻ്റെ മെഹ്റാവുകൾ എങ്ങനെയാണ് പുറംഭാഗം എങ്ങനെയാണ് അതിൻ്റെ ഒരു നിർമ്മാണ രീതി അതേപോലെ പുറത്ത് ആ ഒരു ചുമരുകളിലുള്ള നക്ഷകൾ അതായത് ആ ഒരു ശിലാഫലകങ്ങൾ കാര്യങ്ങളൊക്കെ എന്നാൽ ഒറ്റ ദിവസം മാത്രം ലീവുള്ള ഞാൻ മക്ബറത്തിൽ മാല കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പള്ളി കാണാൻ പോയത് അതൊരു അബ്ബാസിയ ഖിലാഫത്തിൻ്റെ സമയത്ത് നിർമ്മിച്ച ഒരു നിർമ്മാണം ശരിയാണ് അതൊരു ആയിരത്തി മുന്നൂറോളം വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് അത് കാണാൻ മാത്രമാണോ ജാഫർ അൽ മൻസൂർ എന്തിനായിരിക്കും മിനായിൽ അതേ ജമറത്ത് ഉൽ നമ്മൾ കല്ലേറി നടത്തുന്നത് അതിൻ്റെ പിന്നിലായിട്ട് ഹജ്ജിൻ്റെ സമയത്ത് മാത്രം ആളുണ്ടാവുന്ന അവിടെ ഒരു പള്ളി നിർമ്മിച്ചത് ആ ഒരു മസ്ജിദുൽ ബയ്യാ എന്ന് പറയുന്ന പള്ളിക്കല്ല ചരിത്രം പള്ളിക്കങ്ങനെ അങ്ങനെ പറയത്തക്ക ചരിത്രങ്ങളൊന്നുമില്ല നേരെ മറിച്ച് അവിടെ നടന്ന മഹത്തായ ഒരു സംഭവം അത് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നടന്ന് അതിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയാണത് അതായത് ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി നിർമ്മിച്ചതിലപ്പുറം അവിടെ നടന്ന മറ്റൊരു സംഭവത്തിനെ അടയാളപ്പെടുത്താൻ വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് എന്താണ് അവിടെ നടന്ന അത്രയും മഹത്തായ ഒരു സംഭവം സത്യത്തിന് നമ്മൾ ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ മജസ്ജിദ് ബയ്യ കാണാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് മസ്ജിദുൽ ബയ്യയുടെയോ അല്ലെങ്കിൽ അബ്ബാസിയ ഖിലാഫത്തിൻ്റെയോ ചരിത്രമല്ല നേരെ മറിച്ച് അവ്വാഹുവിൻ്റെ റസൂലും അവിടുത്തെ സഹാബത്തും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു ചരിത്രമാണ് ഈ ഒരു മസ്ജിദുൽ ബയ്യ നിലനിൽക്കുന്നത് രണ്ട് മലകൾക്കിടയിലാണ് മക്കയിലെ ഷെഹബിൽ അൻസാർ അല്ലെങ്കിൽ ഷെഹബിൽ ബയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അൻസാരികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മദീനക്കാരാണ് എന്താണ് മക്കയിൽ അൻസാരികളുടെ പേരിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഷേബിൽ അൻസാർ നമുക്കറിയാം മക്കയിൽ ഒരുപാട് മലകളാണ് പല സ്ഥലങ്ങളും മലഞ്ചെരുവുകളും രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലങ്ങളൊക്കെ ആണ് കാരണം ഷേബ് കൂട്ടിയിട്ടാണ് മക്കയിലെ പല സ്ഥലങ്ങളും അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്ത ഷേബ് അബി താലും അല്ലെങ്കിൽ ഷേബ് ബനി ഹാഷിം പിന്നെ ഷാബ് ബനി ആമിർ എന്നൊക്കെ പറയുന്ന മറ്റേ അതേപോലെ ഈ ഒരു സ്ഥലത്തിന് പറയപ്പെടുന്ന പേര് എന്ന് വെച്ചാൽ ഷേബിൽ അൻസാർ എന്നാണ് മക്കയിലെ ഒരു ഷേബിന് എങ്ങനെയാണ് മദീനക്കാരായ അൻസാരികളുടെ പേര് വന്നത് അത് മനസ്സിലാക്കണം നമ്മൾ കുറച്ച് ചരിത്രം അതിന് മുമ്പ് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതായത് അക്കാലത്തെ മദീനയും മക്കയും ഒക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് ആ ഒരു ചരിത്രം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ റസൂൽ അല്ലാ സു അലുസമ്മ മദീനയിലേക്ക് ഹിജറോ വരുന്നതിന് ഒരു അഞ്ച് വർഷം മുമ്പുള്ള ഒരു മദീന അന്ന് മദീന ഇല്ല എസിരിബ എന്ന പേരിലാണ് അന്ന് മദീന അറിയപ്പെടും അറിയപ്പെടാം റസൂള്ളി വലു സ് മദീനിലേക്ക് ഹിജറോ വന്നതിന് ശേഷമാണ് മക് ഈ എസിരിബ എന്ന് പറയുന്നത് മദീനയും തൈബയും താബയും ഒക്കെ ആയത് അതിൻ്റെ മുമ്പ് എസ്സിബാണല്ലോ ഈ യെസ്ബി എന്ന പേര് എങ്ങനെ വന്നു എന്നുള്ളത് ഈ മംസുബുദ് അറഹമുള്ളിലേക്ക് പറയുന്നതനുസരിച്ചിട്ട് നൂഹ് നബി അലൈ ഇസ്ലാമിൻ്റെ മക്കൾ പരമ്പരയിൽ വരുന്ന യെസ്ബ് എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് മദീനയിലേക്ക് വന്നത് യെദ്ദത്തിൻ്റെ പേര് ബനു 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 എസ്രിബുബിനു ബനു മഹ്ലായിലുബിനു ബനു അബൈലുബിനു ബനു ഇർമുബിനു സാമുബിനു നൂഹലെ ഇസ്ലാമിൻ്റെ മക്കൾ പരമ്പരയിൽ ഒരു എട്ടാമത്തോ ഏഴാമത്തെ ആളാണ് യെസ്ബ് അയാളാണ് അയാളുടെ പേരിലേക്ക് ചേർത്തിയിട്ടാണ് മദീനയ്ക്ക് യെസ്ബ് എന്നുള്ള പേര് വന്നത് എന്നൊക്കെ റിപ്പോർട്ട് കാണും ഏതായാലും റസൂൽലാഹ് ഇസ്ലാഹലസ്ലും മദീലയിലേക്ക് ഹജിറ വരുന്നതിന് അഞ്ച് വർഷം മുമ്പ് ഒരു ഘോരമായൊരു യുദ്ധം നടന്നിരുന്നു നമുക്കറിയാം മദീനയിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന മൂന്ന് വിഭാഗം ജനങ്ങളാണ് അതായത് ഔസും അവരുടെ ഗോത്രങ്ങളും ഹസ്രജും അവരുടെ ഗോത്രങ്ങളും പിന്നെ റസൂൾ അതായത് മദീനയിൽ നിന്നൊരു പ്രവാചകനം വരുമെന്നറിഞ്ഞിട്ട് ഇവിടെ കാത്തിരിക്കുന്ന യഹൂദ ഗോത്രങ്ങളും ഈ മൂന്ന് വിഭാഗം ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ തന്നെ ഔസും ഹസ്രജും ഒരു മരമക്കളാണ് കൈല അല്ലെങ്കിൽ കൈല എന്നൊക്കെ പറയുന്ന കൈലത്തു ബിന്തു അർക്കം എന്ന് പറയുന്ന ഒരു മരമക്കളാണ് ഈ ഔസും ഹസ്റജും ഒരു ഉമ്മയുടെ മക്കളായിരുന്നു എന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ തെറ്റുകയും പിന്നീട് ആ ഒരു വൈരാഗ്യം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തലമുറ തലമുറകളോളം നീണ്ടുവന്നിരുന്നു ഏകദേശം നൂറ്റി ഇരുപതോളം വർഷങ്ങൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പലപ്പോഴും യുദ്ധത്തിലേക്ക് എത്തും പലപ്പോഴും സമാധാനം പിന്നീട് യുദ്ധം അങ്ങനെ ആയിരുന്നു അവരുടെ ഒരു മദീനയിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഏതായാലും മസൂർ വായു സുഹുല്ലം മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് അഞ്ച് വർഷം മുമ്പ് മദീനയിലൊരു ഘോരമായ യുദ്ധം നടന്നു ഇവർ തമ്മിൽ ഒരു കൊലപാതവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ തെറ്റുകയും അങ്ങനെ ഹൗസ് അവർ ആയുധങ്ങളൊക്കെ യുദ്ധങ്ങളൊക്കെ സംഭരിച്ചു അവർക്ക് കിട്ടാവുന്ന അത്രയും ഗോത്രങ്ങൾ ഒരുമിച്ച് നിർത്തി ഹസ്റ്രജും ഇതേപോലെ അവർക്ക് കിട്ടാവുന്ന അത്രയും ഗോത്രങ്ങളൊക്കെ ഒരുമിച്ചിട്ട് ശക്തമായ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി സ്വഭാവമായിട്ടും ബനു നഖ്തീറും ബനു കുറേ ഒക്കെ ഹൗസിൻ്റെ കൂടെയും അതായത് ഹൂതഗോത്രങ്ങൾ അവിടെയും ഇവിടെയുമായിട്ട് ചേരുകയും അങ്ങനെ ഏകദേശം മദീനെ തന്നെ പൗതി ഭൗതിയായിട്ട് ഒരു യുദ്ധത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി പക്ഷേ ഈ യുദ്ധത്തിന് എല്ലാ നേതാക്കളും ഹൗസിൻ്റെ നേതാക്കളും ഹസ്രജിൻ്റെ നേതാക്കളും ഒക്കെ പരസ്പരം വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ആയ സമയത്തും ഒരാൾ മാത്രം ഒരു നേതാവ് മാത്രം ഒരു ഗോത്രത്തിൻ്റെ നേതാവ് മാത്രം പറഞ്ഞു ഈ യുദ്ധം ചെയ്യരുത് ഈ യുദ്ധം ചെയ്താൽ രണ്ട് ഗോത്രങ്ങൾക്കും നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ മദീനയ്ക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരുപാട് പേര് കൊല്ലപ്പെടാം ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ അനാഥരാവാം അപ്പോൾ ഈ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നത് ഹസ്രജിൻ്റെ നേതാവായിരുന്ന അബ്ദുൽ വാഹിബിനു ഉബൈബിനു സുലൂലായിരുന്നു പിന്നീട് റസൂസ് വസ്ലമൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ച മുനാഫിക്കൈങ്ങളുടെ നേതാവായ അബ്ദുൾ വാഹിൻ ഉബൈബിൻ സലൂലായിരുന്നു ആ ഒരു തീരുമാനം എടുത്ത് അദ്ദേഹം രണ്ട് ഗോത്രക്കാരെയും വിളിച്ചിട്ട് പറഞ്ഞു ഈയൊരു യുദ്ധം നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം ചെയ്താൽ രണ്ടുപേർക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല പക്ഷേ അന്നത്തെ നേതാക്കളാരും അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അത് മാത്രമല്ല ഹസ്റജ് ഗോത്രക്കാരി അബ്ദുൾ വാഹിൻ ഉബൈബിൻ സുലൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഹസ്റജിക്കാരനാണ് ഞങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യണം അദ്ദേഹം പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്യില്ല അങ്ങനെ അദ്ദേഹം മാത്രം ഈ യുദ്ധത്തിൽ നിന്ന് മാറി മാറി നിൽക്കുകയും ബാക്കിയുള്ളവരെല്ലാം യുദ്ധം ചെയ്യുകയും ചെയ്തു ഏതായാലും യോമു ബാഹ് എന്നാണ് ആ യുദ്ധത്തിന് അറിയപ്പെടുക ഏറ്റവും ശക്തമായ യുദ്ധമായിരുന്നു അത് എവിടെ വെച്ച് നടന്നതെന്നുള്ളത് ചരിത്രകാരന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലരൊക്കെ പല കുറേക്കാരുടെ ഭൂമിയിൽ വെച്ചിട്ടായിരുന്നു എന്നൊക്കെ ഏതായാലും യുദ്ധം മദീനയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു നടന്നിരുന്നത് ഏതായാലും ശക്തമായ യുദ്ധം തന്നെ ആരംഭിച്ചു യുദ്ധത്തിൻ്റെ തുടക്ക തുടക്കത്തിൽ ഹസ്രജനായിരുന്നു മുൻതൂക്കം അവരിന്തു ചെയ്ത് ശക്തമായ യുദ്ധം ചെയ്തു അങ്ങനെ ഹൗസ് തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഹൗസിൽ പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങിയ ഒരു സമയത്ത് ഹൗസിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഹുദൈറൽ ഖത്തായിബ് എന്ന് പറയുന്നത് അതായത് ഉസൈദുബിൻ ഹദൈറൽൻ്റെ പിതാവ് ഈ ഹൃദയർ അൽ ഖത്തായിബ് ഹൗസ് ഗോത്രക്കാർക്ക് വളരെ പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ നിര്യാണി അതായത് കാലിൻ്റെ നിരമ്പ് കട്ട് ചെയ്തിട്ട് ആ നിൽക്കുന്നോടത്ത് നിന്നിട്ട് ഹൗസ് തിരി പിന്തിരിഞ്ഞ് ഓടുന്ന ഹൗസിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണം ഞാൻ നിങ്ങളുടെ സെയ്തായ ഹൃദയർ അൽ ഖത്തായിബാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെന്ത് ചെയ്യാം ഹസ്റജിന് ഉട്ട് കൊടുക്കാം കൊല്ല അവർ ഏതായാലും എന്നെ കൊല്ലും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇവർ ആവേശം കൂട്ടും അതായത് ഹൗസിന് അങ്ങനെ ഹൗസ് എന്ത് ചെയ്തു അവരുടെ ആ സൈദാണ് അവർ അദ്ദേഹത്തെ വിട്ട് കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഹൗസ് തിരിച്ചോടിയിരുന്ന ഹൗസ് തിരിച്ചു വരികയും അങ്ങനെ ശക്തമായി യുദ്ധം ചെയ്യുകയും ചെയ്തു അത് തുടക്കത്തിൽ മുൻതൂക്കം ഉണ്ടായിരുന്ന ഹസ്റ്രജ് പിന്നീട് തോൽവിയിലേക്ക് പോയി അങ്ങനെ ഹൗസ് വിജയിക്കാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഹസ്രജിനെ മദീനയിൽ നിന്ന് തന്നെ പോകേണ്ട ഒരു ഗതികേട് വരുന്ന ഒരു സാഹചര്യം വരെ വരെ എത്തി അതായത് അത്രത്തോളം ഹൗസ് വിജയിച്ചു പക്ഷേ മദീനയിൽ നിന്ന് പുറത്താകേണ്ട ഒരു ഘട്ടം വന്നപ്പം ഔസിൻ്റെ നേതാക്കളെല്ലാവരും തീരുമാനമെടുത്തു ഹസ്രജന എന്ത് ചെയ്യേണ്ട മദീനയിൽ നിന്ന് പുറത്താക്കേണ്ട അവർ മദീനയിൽ തന്നെ ഒന്നും കാരണം മറ്റൊരു ഗോത്രം വരുന്നതിനായിട്ടേയും നല്ലത് നമുക്ക് പരിചയമുള്ള ഹസ്രജുകാർ തന്നെ നിൽക്കുന്നത് അങ്ങനെ ആ യുദ്ധം അവസാനിക്കുന്നു അവസാനിക്കുന്നത് അതുബൻ ഊബൈബി നീസലൂൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഗോത്രങ്ങൾക്കും ഒരുപാട് നാശനഷ്ടങ്ങളും എല്ലാ ഗോത്രങ്ങളുടെയും സെയ്ദുമാരും പ്രായമായവരും ഒക്കെ വധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അത് ഈ ഒരു സാഹചര്യമാണ് മദീനയിൽ ഉണ്ടായിരുന്നത് അതോടുകൂടി ഔസും ഹസ്രജും ഒരുമിച്ചിരുന്നൊരു തീരുമാനമെടുത്തത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇങ്ങനെ പോയാൽ നമുക്ക് ഇനിയും യുദ്ധങ്ങളും ഇനിയും പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ നമുക്ക് എന്തു ചെയ്യണം മദീനയിലൊരു നേതാവുമാണ് മദീനയിലൊരു രാജാവുമാണ് അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം ഈ ഒരു യുദ്ധത്തിൻ്റെ മുമ്പ് ഏറ്റവും പക്കമായ തീരുമാനമെടുത്ത അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സുലൂലാണ് പിന്നെയുള്ളതിൽ ഏറ്റവും വലിയ നേതാവും ഏറ്റവും ബുദ്ധി അതായത് ഈ ഒരു യുദ്ധം തന്നെ വേണ്ടാന്ന് പറഞ്ഞ് മാറിക്കുകയും ചെയ്ത അബ്ദുള്ളബിൻ ഉബൈബിന് സുലൂലിനാണ് നടക്കുപണത് അദ്ദേഹത്തെ മദീനയിലെ ഒരു രാജാവാക്കാൻ വേണ്ടിയിട്ട് ഔസും ഹസ്രജും തീരുമാനിക്കുകയും പിന്നെ ആ ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു മദീനയാണ് അപ്പോൾ മദീനയുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു അതായത് ശക്തമായ യുദ്ധം കഴിഞ്ഞ് നേതാക്കളെല്ലാവരും കൊല്ലപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി ഒരു നേതാവിനെ തെരഞ്ഞെടുത്ത് ഔസൻ അതായത് അബ്ദുവാബിൻബൈ ബി സുലുവിനെ രാജാവാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു മദീന ഉണ്ടായിരുന്നു പിന്നെ റസൂൾ വായു സലഹ്ഹു വരികയും കപ്പിനും ചുണ്ടിനോടൊക്കെ ഈ അബ്ദുൾ വാഹിനി ബുബൈബിന് രാജാധികാരം നഷ്ടപ്പെടുകയും ഔസും ഹസ്റജും എല്ലാം റസൂൽ വായി സല്ലാഹു വല്ലമിനെ അംഗീകരിക്കുകയും ചെയ്ത ആ ഒരു കാരണം കൊണ്ടാണ് ഈ അബ്ദുൾ വാഹിൻ ഉബൈബിൻ സലൂൽ പിന്നീട് മുനാഫിക്കാവുകയും മുനാഫിക്ക നേതാവുകയും റസൂദ് വായ് സല്ലാഹുലു വസ്ലമിനോട് തീർത്താ തീരാ തീരാത്ത പകുണ്ടാവുകയൊക്കെ ചെയ്തതിൻ്റെ കാരണം അദ്ദേഹത്തെ രാജാവാക്കാൻ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് റസൂദ് വായി സാഹുഹ് അലു വല്ല മദീനിലേക്ക് ഹിജ്ജ വരുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു മദീനയിൽ നിന്ന് ഒരു ആറുപേര് ഹസ്റജ് ഗോത്രക്കാരായ ആറുപേര് മക്കയിലേക്ക് ഹജ്ജിന് പോവുകയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളെ മുസ്ലിങ്ങളുടെ ഹജ്ജല്ല അന്നത്തെ കാലത്ത് അറബികൾ നടത്തിയിരുന്ന ഹജ്ജിന് പോവുകയാണ് അതേസമയം മക്കയിൽ റസൂറുതായി സാഹു അല്ല സ്വലം ആമുൽ ഹസ്സന് ശേഷമുള്ള ദിവസങ്ങളിലായിരുന്നു ആമുൽ ഹസ്സൻ എന്ന് പറഞ്ഞാൽ അബ്ബുതാലിബിനെയും അതേപോലെ ഖദീജാബി റദിയുള്ളൻഹായെയും ഒരുമിച്ച് നഷ്ടപ്പെട്ട ഒരു വർഷം കൂടിയാണ് അബു താലിബിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ വീടിൻ്റെ പുറത്തിറങ്ങിയാലൊന്നും കുറേശികൾ പലപ്പോഴും വാക്കുകൾ കൊണ്ടൊക്കെ നോവിക്കുക എന്നല്ലാതെ ദേഹോപദ്രവങ്ങളൊന്നും റസൂൾ സമയ്ക്ക് കേൾപ്പിച്ചിരുന്നില്ല അതേപോലെ തന്നെ വീടിൻ്റെ കാര്യങ്ങൾ ഹദീജാബിയും നോക്കിയത് കൊണ്ടും അവിടെയും പ്രശ്നങ്ങളില്ലായിരുന്നു അബു താലിബ് വഫാത്തായി വെറും മൂന്ന് ദിവസത്തിന് ശേഷം തന്നെ ഹദീജാബിയും വഫാത്തായി എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാം ഏതായാലും രണ്ടുപേരെയും ഒരു വർഷത്തിലാണ് റസൂൽ അല്ലാസാഹുസമക്ക് നഷ്ടമായത് അതുവരെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായ അബു താലിബിനെ ഓർത്ത് സഹിച്ച് ക പിടിച്ചു നിന്നിരുന്ന കുറേശികൾ അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം പിന്നീട് റസൂൽ അള്ളഹി സാ വസ്മക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു ഹാഫുബിൻ കഥ റഹിമുള്ള പറഞ്ഞ കേൾക്കാം എൻ്റെ അറിവിൽ റസൂലുള്ളാഹി റസൂൽ അള്ളഹി സാസ്മയ്ക്ക് നേരെ നടന്ന എല്ലാ ദേഹോപദ്രവങ്ങളും അതായത് കഴുത്തിൽ കഴുത്തിലിത് കെട്ടി വലിച്ചതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അബൂ അബൂതാലിബിൻ്റെ വഫാത്തിന് ശേഷമായിരുന്നു എന്ന് അതേപോലെ തന്നെ റസൂൽ അള്ളഹി സുല്ലാസ്ലമ പറഞ്ഞതായിട്ടും കാണാം മാനാലത് മിൻ കുറേഷൻ ഷെയ്ൻഹുഅത്തമ താലിബ് അബു താലിബ് ഫാത്ത എന്നതുവരെ കുറൈഷികളിൽ നിന്ന് അത്ര വലിയൊരു ആക്രമണങ്ങളോ കാര്യങ്ങളോ ഒന്നും റസൂൽ അള്ളഹി സുല്ലാ അലി വസ്ലമയ്ക്ക് കേൾക്കേണ്ടി വന്നിരുന്നില്ല കാരണം അബു താലിബ് കുറേശികളുടെ തന്നെ ഒരു സയ്യിദായിരുന്നു പ്രിയപ്പെട്ട നേതാവായിരുന്നു ഇത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ഇടയിലും അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഒരു ദീനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു അതിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളായിരുന്നു അന്നത്തെ കാലത്ത് ഹജ്ജിൻ്റെ സീസണുകൾ കാരണം അന്നത്തെ അറേബ്യയിൽ ഒരുവിധം ഗോത്രങ്ങളെല്ലാവരും മക്കയിലെത്തുമായിരുന്നു ആ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂല് നിന്ന് വരുന്ന ഗോത്രങ്ങൾ നേരിട്ട് പോയി കാണുകയും അവർക്ക് ഈ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അതേപോലെ ആൾക്കൂട്ടങ്ങളിലടത്തൊക്കെ പോയിട്ട് ഈ ഒരു ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ആ ഒരു ഹജ്ജിൻ്റെ സീസൺ സീസണുകൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമായിരുന്നു പക്ഷേ തങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്ന ഈ ഒരു ദീൻ പുറത്തുള്ള ഏതെങ്കിലും ഗോത്രങ്ങളോ മറ്റോ ഏറ്റെടുക്കുമോ എന്ന് പേടിച്ചിട്ട് കുറേശ്ശികൾ അബൂലഹബിൻ്റെ മറ്റു നേതൃത്വത്തിൽ ആ ഒരു ഋസവായി സുതാലസ്വൻ്റെ ആ ഒരു ദേവത്തിനെ ഇല്ലാതാക്കാനും ശ്രമിച്ചു താരക്ബിൻ അബ്ദുള്ള അൽ മഹാർബി റതിയുള്ളാ വന്നു പറഞ്ഞതായിട്ട് കാണാം അദ്ദേഹം ജാഹരിയ കാലത്തൊരു കച്ചവടക്കാരനായിരുന്നു സ്വാഭായിട്ടും അന്നത്തെ കച്ചവടക്കാരും മറ്റൊക്കെ ആ ഒരു ഹജ്ജിൻ്റെ സീസൺ ആകുമ്പം ആ മക്കയിലെത്തുമായിരുന്നു മജിന്ന എന്ന് പറയുന്ന ഒരു ഒരു സീസണൽ ചന്ത അതേപോലെ സൂക്കുദുൽ മിജാസ് എന്ന് പറയുന്ന മറ്റൊരു ചന്ത ആ ഒരു ചന്തകളൊക്കെ ഹജ്ജിൻ്റെ സമയത്ത് മക്കയിലുണ്ടാവുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാവുന്ന ചന്തകളായിരുന്നു അപ്പോൾ കച്ചവടക്കാരെക്കാട് വരുമായിരുന്നു അങ്ങനെയാ താരക്ബിൻ അബ്ദുള്ള റതിയുള്ളു അദ്ദേഹം ആ ഒരു കച്ചവടത്തിനായി വന്ന സമയത്ത് സോക്കുദുൽ മിജാസിൽ അദ്ദേഹം കച്ചവടം ചെയ്തു കൊണ്ടിരിക്കുമ്പം ഒരാളിങ്ങനെ വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ട് യാസ് ജനങ്ങളെ ഓലുലാ ഹൈല്ലാ തുങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കൂ അള്ളാഹു ആണ് ആരാധനക്കർഹനെന്ന് പറയൂ തുഫ്ലി ഹു നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ നടന്നു പോകുന്നുണ്ട് പക്ഷെ ആ നടന്നു പോകുന്ന ആളുടെ കാലുകളിൽ മറ്റുമൊക്കെ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ പിന്നാലെ വേറൊരാളിതാണ് വരുന്നു അത് ആളാണ് ഈ മുമ്പ് പോകുന്ന ആളെ കല്ലെറിയുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് മറ്റേ അയാളും വിളിച്ച് പറയുന്നുണ്ട് യായു എന്നാ സേ ജനങ്ങളെ എല്ലാത്തിയോ അയാൾ പറഞ്ഞത് കേൾക്കരുത് ആ മുമ്പിൽ പോകുന്ന ആൾ പറഞ്ഞത് കേൾക്കരുത് ഫൈൻ ഹുക്ക അദ്ദേഹം കളവ് പറയുകയാണ് ആ പറഞ്ഞത് കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ മുമ്പിൽ പോകുന്ന ആൾ ആക്ര അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തുകൊണ്ട് പിന്നാലെയും ആളുണ്ട് അപ്പോൾ ഈ ഒരു അംഗം കണ്ടപ്പം താരിഖൻ അബ്ദുള്ള അടുത്തുള്ള ആളോട് ചോദിച്ചു എന്താണ് സംഭവം ആരാണിത് എന്ന് അപ്പോൾ അയാൾ പറയും ഹദാ ഗുലാമു ബി അബ്ദുൾ മുത്തലിബ് അത് അബ്ദുൾ മുത്തലിബിൻ്റെ കുടുംബത്തിൽ അബ്ദുൾ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണ് ആദ്യം പോകുന്നത് അപ്പോൾ പിന്നാലെ പോകുന്നത് ചോദിച്ചത് അത് അമ്മൂഹോ അബ്ദുൾ റൈസ്സ അത് ആ മുമ്പ് പോകുന്ന ആളുടെ അളാപ്പായ അബ്ദുൾ അബ്ദുൽ അഹബാണ് അബ്ദുലഹാബിൻ്റെ പേരാണ് അബ്ദുൾ ഐസ അബ്ദുൽ റൈസയാണ് അബേദ് അള്ളാഹിൻ്റെ റസോലി ദീനിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളർത്താൻ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പം കുറേശ്ശികൾ എന്ത് ചെയ്യുകയാണ് അത് തടയുകയും ചെയ്യുകയാണ് അതേപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ കുറേശികളുടെ കണ്ണു വെട്ടിച്ച് മക്കയിലേക്ക് വന്നിട്ടുള്ള പല ഗോത്രങ്ങളുടെയും അടുത്തേക്ക് റസൂൾ അള്ളഹി സ്വലമൻ പോവുകയും അവരുമായിട്ട് സംസാരിക്കുകയും അവർക്ക് ഈ ഇതിന് പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു കാരണം കുറേശ്ശികൾ കണ്ടാൽ പലപ്പോഴും ആ വന്ന ഗോത്രക്കാർക്കും ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും രാത്രി കാലങ്ങളിൽ അത്തരം ഗോത്രങ്ങളെ പോയി കാണുകയായിരുന്നു പലപ്പോഴും അബൂബ് കസിദ്ധീകൃത ഉള്ളവണ് റസൂൾ അല്ലാ സി വലമനെ കൂട്ടിക്കൊണ്ടുപോവായിരുന്നു കാരണം അബൂബ് കസീകൃത ഉള്ള വണ്ണിന് ഒരു കച്ചവടക്കാരനായിരുന്നു അപ്പം പുറത്തുനിന്ന് വരുന്ന പല ഗോത്രങ്ങളും അത് നല്ല ഗോത്രങ്ങളൊക്കെ വരുമ്പോൾ അവരെ അടുത്തേക്ക് റസൂൾ അള്ളി അള്ളി വസ്ലിനെ കൊണ്ടുപോയായിരുന്നു പലപ്പോഴും അലിറല്ലാ വന്നുവിനേയും കൊണ്ട് കൂട്ടിയിട്ടായിരുന്നു റസൂള്ളി സി സ്ലാമ ഇത്തരം ഗോത്രങ്ങളെല്ലാം കാണാൻ പോയിരുന്നത് എന്തായാലും റസൂലി സുല അലി വസ്ലമൊക്കെ അനുഭവത്തിൽ കിട്ടി പത്ത് വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരിക്കൽ ഇതേപോലെ അബോഹ സിദ്ദിഖ് റദ്ദു അള്ളാ വന്നഹുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്ന ഷെയ്ബാനുബിൻ അലബ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് ഈ ദീനിനെ പരിചയപ്പെടുത്തി കൊടുത്ത് വരുന്ന സമയത്താണ് റസൂൽ അല്ലാ സി സ്വലമ യഹ്ര്ബിൽ നിന്ന് വന്ന ആ ആറ് യുവാക്കളെ കാണുന്നത് സ്വാഭാവികമായിട്ടും റസൂൽ അല്ലാ സാഹി വസ്ലം മനസ്സിലായവർ പുറത്തുനിന്ന് വന്നവരാണ് അപ്പം അവരടുത്തേക്ക് പോയിട്ട് അവരോട് ചോദിക്കും മന എത്തും ഞങ്ങൾ ആരാണ് അപ്പോൾ അവർ പറയും പിന്നെ ഫറർമൻ ഹസ്റജ് ഞങ്ങൾ ഹസ്റജ് ഗോത്രക്കാരാണെന്നുണ്ട് അപ്പോൾ റസ്സൂൽ അല്ലാ സുഹി വല്ലം അവരോട് തിരിച്ചു ചോദിക്കും ഐ മീൻ മവാലി യഹൂദ് അതായത് അന്നത്തെ എസരിബുകാര മദീനക്കാരെ മറ്റു മറ്റുള്ള അറബികളൊക്കെ മനസ്സിലാക്കിയിരുന്നത് യഹൂദികളുടെ കൂടെ താമസിക്കുന്ന ഒരാൾക്കാര് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെ ചോദിക്കും അതായത് എസരിബിൽ നിന്നാണോ എന്നുള്ള ഒരു അർത്ഥത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് അമിൻ മവാലി യഹൂദ് അപ്പോൾ അവർ പറയും അതെ ഞങ്ങൾ യഹൂദികളുടെ കൂടെ താമസിക്കുന്ന എഹസരിബിൽ നിന്നുള്ളവരാണ് വോ അല്ലാഹുൻ്റെ റസൂൽ അവരോട് ചോദിക്കും അപ്പാത്ത അജലീസിനോ കല്യുമുക്കും കുറച്ചുകേർ ഇരിക്കാൻ പറ്റുമോ കുറച്ച് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറഞ്ഞു ബല സംസാരിക്കാമല്ലോ അപ്പോൾ അങ്ങനെ അവർ ഇരിക്കുകയും റസൂൽ അള്ളഹസം അവരുടെ കൂടെ ഇരിക്കുകയും അവർക്ക് ഈ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഖുറാനെ ഖുറാൻ ഓതിക്കൊടുക്കുകയും എന്നിട്ട് അവരോട് പറഞ്ഞു ഞാൻ ഈയൊരു ഉമ്മത്തിലേക്ക് അല്ലെങ്കിൽ ഈയൊരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആ ഒരു അൻസാരി യുവാക്കൾ സാദ്ബിൻ സുറാർ അദ്ദേഹം അക്ബത്ത് ബിൻ ആമിർ റദ്ദി ഏതോ പോലെയുള്ള ആറുപേരാണ് അവർ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഒരു പ്രവാചകൻ എന്നുള്ള വാക്ക് അപ്പോൾ അവരങ്ങനെ ആലോചിച്ചപ്പം അവർ മനസ്സിലായി ഇത് യഹൂദികൾ മദീനയിൽ അവർ തമ്മിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അതായത് ഔസം യഹൂദികൾ യഹൂദികളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് യഹൂദികൾ അവരെ പേടിപ്പിക്കാണ്ട് പറയായിരുന്നു ഞങ്ങൾക്ക് ഒരു പ്രവാചകം വരാണ്ട സമയമായിട്ടുണ്ട് ആ ഒരു പ്രവാചകം വന്നാൽ ഞങ്ങൾക്ക് കാണിച്ചുതരാം ഞങ്ങൾ അവരുടെ കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങൾ കാണിച്ചുതരാം എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ അവരിങ്ങനെ മുഖത്തുള്ളൂ അപ്പോൾ ആ ഒരു പ്രവാചകൻ ഞങ്ങളെ മുമ്പിലാണോ വന്നത് ഏതായാലും അവർ ആറു പേരും അള്ളാഹുവിൻ്റെ റസൂലിനെ അംഗീകരിക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ വരുന്നത് മദീനയിൽ നിന്നാണ് അവിടെ ഞങ്ങൾ രണ്ട് ഗോത്രങ്ങളുണ്ട് ഔസും ഫസറജും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ലോക അതായത് അറബ് ലോകത്തുള്ള മറ്റൊരു ഗോത്രങ്ങൾ തമ്മിലില്ലാത്ത പ്രശ്നങ്ങളാണ് ഞങ്ങൾ തമ്മിലുള്ളത് ഫാസ ഇ ജുമാഉുള്ള ഹുബിഖ് ഒരു പക്ഷേ ഞങ്ങൾ നിങ്ങളവിടെ പോയി പരിചയപ്പെടുത്തിയിട്ട് ഈ രണ്ട് ഗോത്രങ്ങളും നിങ്ങൾ കാരണം ഒരുമിക്കുകയാണെന്ന് അതായത് രണ്ട് ഗോത്രങ്ങളും ഈ ദീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫല ഫലറജുലുനാഴ്സമിക് അതായത് നിങ്ങളെക്കാട്ടിലും നല്ലൊരു ആൾ മദീനയിൽ പിന്നെ വേറെ ഉണ്ടാവില്ല ഏതായാലും ഞങ്ങൾ തിരിച്ചു പോയിട്ട് മദീനക്കാർക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ റസദായ സുതാത്സവത്തിൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ് തിരിച്ചുമതി ഇനത്തിലെത്തിയ ആ ആറുപേരും തങ്ങളുടെ കുടുംബങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഈ റസൂള്ളി സാഹിസമിനെക്കുറിച്ച് പറയുകയും ഞങ്ങൾ അങ്ങനെ കണ്ട കാഴ്ചകളും കാര്യങ്ങളും പറയുകയും അങ്ങനെ ഒരുവിധം എല്ലാ അൻസാരി വീടുകളിലും റസൂലി സ്വു അലി സ്വലമയെക്കുറിച്ചുള്ള ചർച്ചകളെത്തി എല്ലാവരും റസൂലി സ്വ അങ്ങനെ ഒരു പ്രവാചകനം വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു ഏതായാലും പിറ്റത്തെ വർഷമായപ്പോഴേക്കും പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു സംഘം റസൂൽ അല്ലാ വല്ലമെ കാണാനായിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു ഈ പള്ളി നിൽക്കുന്ന നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു മസ്ജിദിൽ ബയ്യാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് രാത്രിയിൽ വാഹിൻ്റെ റസൂലിനെ കാണാം എന്നുള്ള ഒരു തീരുമാനത്തിലും എത്തി ആ വന്ന പന്ത്രണ്ട് പേരിൽ പത്ത് പേര് ഹസ്രജ് ഗോത്രക്കാരും രണ്ട് പേര് ഔസ് ഗോത്രക്കാരും എന്തുകൊണ്ടാണ് ഹസ്രജ് ഗോത്രക്കാർ കൂടുതൽ വന്നതെന്ന് വെച്ചാൽ ആദ്യം വന്ന ആറ് പേരും പൂർണ്ണമായിട്ടും ഹസ്രജ് ഗോത്രക്കാരായിരുന്നു സ്വഭമായിട്ടും അവരുമായിട്ട് ഏറ്റവും ബന്ധമുള്ളവരിലേക്കായിരിക്കും അവർ കൂടുതലും പറഞ്ഞിട്ടുണ്ടാവുക ഒരാത്തേനും ഔസും ഹസ്രത് തമ്മിൽ ചെറിയ പ്രശ്നത്തിലുമായിരുന്നു മദീനയിൽ അപ്പോൾ ഏതായാലും ആ വന്നവരിൽ പത്ത് പേര് ഹസ്റജും രണ്ട് പേർ അസുഖക്കാരും അങ്ങനെ അവരെന്ത് ചെയ്തു അള്ളാഹുവിൻ്റെ റസൂലിനെ ഈ പള്ളിയിൽ നിൽക്കുന്ന ഈ മസ്ജിദിൽ ബയ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഷേബിൽ ഈ ഒരു മലഞ്ചരുവിൽ വെച്ച് പാതിരാത്രി റസൂൽ അള്ളഹിള്ളല വസ്ലിനെ കാണുകയും അങ്ങനെ റസൂൽ അള്ളഹി വസ് വലുമായിട്ട് അതേ ഇസ്ലാം സ്വീകരിക്കുകയും റസൂൽ അള്ളഹി സാഹസുമായിട്ട് ബയ്യാത്ത് ചെയ്യുകയും ചെയ്തു ആ ഒരു ഉടമ്പടിയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഉടമ്പടികളിലൊന്നായി ബയാത്തുള്ള അക്കബത്തുൽ ഊല എന്ന് പറയുന്ന സംഭവം ഒന്നാം അക്കബ ഉടമ്പടി ഏതായാലും ചുരുക്കി പറയാം അങ്ങനെ ഈ ഒരു പന്ത്രണ്ട് പേര് പിന്നെ തിരിച്ച് മദീനയിലേക്ക് പോകുന്ന സമയത്ത് മിസാബുബൻ അമോദ് റവീ അള്ളാഹുഹനുവിനെ കൂടെ റസൂൽ അള്ളാഹി സ്വലി സ്ലു അവരുടെ കൂടെ പറഞ്ഞേക്കും മദീനക്കാർക്ക് ദീൻ കൊടുക്കാനും കുറാൻ ഓതി കൊടുക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ മിസാബുബിൻ അമോമീർ റബിള്ളാ വഹനു ആണ് ഇസ്ലാമിലെ ആദ്യത്തെ അംബാസിഡർ അല്ലെങ്കിൽ സഫീർ എന്നൊക്കെ അറിയപ്പെടുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സെഫീറായിട്ടായിരുന്നു മിസ്ഹാബുബിൻ നോമീറിയാഹാഹുഹനു പിന്നീട് അറിയപ്പെട്ടത് ഏതായാലും ഈ ഒരു പന്ത്രണ്ട് പേരും മുസാബിൻ മുമർ റുദില്ലാ വണ്ഹു മദീനയിലേക്ക് തിരിച്ചു പോവുകയും അങ്ങനെ മദീന ഒരു ഇസ്ലാമിക കേന്ദ്രമായി മാറുകയും ചെയ്തു പല ഗോത്രങ്ങളിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചു അതേപോലെ പനി അബ്ദുൽ അഷാൽ പോലുള്ള ഗോത്രങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ പിറ്റത്തെ വർഷം അതായത് റസൂൽ വായി സാഹുലി വസ്ലമിന് ഉപഭോക്തൃത്തി കിട്ടി പതിമൂന്നാമത്തെ വർഷം പിന്നീട് മദീനയിൽ നിന്ന് റസൂൾ സുല്ലമിനെ കാണാൻ പോയ മുസ്ലിങ്ങളുടെ എണ്ണം എഴുപത്തഞ്ചായിരുന്നു എഴുപത്തിമൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘമായിരുന്നു റസൂൽ സാമിനെ കാണാൻ പോയത് അവർ പോകുമ്പം തന്നെ ഒരു തീരുമാനം എടുത്തു ഇനിയും നമ്മളെന്ത് ചെയ്യില്ല ഇനിയും എത്ര കാലമാണ് റസൂൾ വായസം എൻ്റെ മക്കയിലെ മലകൾക്കിടയിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടാനും ക്രൈശികളുടെ കണ്ണു മുമ്പിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യും ഇതിനൊരു തീരുമാനമാക്കണം അള്ളാഹുൻ്റെ എന്ത് ചെയ്യണം മദീനയിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഇനിയും മക്കയിൽ വെച്ച് റസൂൾ വായസുലാൽ വസ്ലം ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ എഴുപത്തഞ്ച് പേര് പോകുന്നത് ഒരു ദീർഘമായ ചരിത്രമാണ് മണിക്കൂറുകളോളം പറയണം ഈ അതിൻ്റെ കാര്യങ്ങളും റസോ ഉദായ കാണാൻ പോയതും കാരണം ഈ പോകുന്ന എഴുപത്തി അഞ്ചിൻ്റെ കൂടെ തന്നെ മദീനയിൽ നിന്നുള്ള മുഷീരിഖ്യങ്ങളുണ്ടായിരുന്നു അന്നത്തെ ഹജ്ജിന് പോകുന്നത് അതിൽ തന്നെ അബ്ദുൽ റാഹിബിനും അമർബിൻ ഹറാം എന്ന് പറയുന്ന ജാബിർ ജാബിറുദ്ധിൻ്റെ ഉപ്പയും മദീനക്കാരുടെ പ്രിയപ്പെട്ട സയ്യിദൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം മുസ്ലിം മുസ്ലിം ആയിട്ടില്ലായിരുന്നു അവരുടെ കൂടെ പോയി പക്ഷേ വഴിവക്കൽ വെച്ച് അവരെല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ച് മുസ്ലിമാക്കി അതായത് അദ്ദേഹത്തോട് നിങ്ങൾ ഇങ്ങനെ നിരകത്തിൻ്റെ ഒരു വർഗ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളൊക്കെ കൂടണമെന്ന് പറയും അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും അതായത് വിശാ മായ ചരിത്രമാണ് എല്ലാം കൂടി ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്താവുന്ന ബുദ്ധിമുട്ടാണ് ഏതായാലും ഈ എഴുപത്തിയഞ്ച് പേര് മക്കയിലെത്തുകയും അങ്ങനെ റസൂൾ വായി സു വസ്ലമിനെ കാണാൻ തീരുമാനിക്കുകയും ചെയ്തു ഇപ്പോൾ അവരൊരു തീരുമാനമെടുത്തു ഈയൊരു മസ്യൂൽബൈ അപ്പം നമ്മൾ ഈ പള്ളി നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഈ ഷൈബൽ അൻസാർ എന്ന് പറയുന്നത് ഈ മലഞ്ചെരുവിൽ വെച്ച് റസോ വായ് സുഹാർ സിന്മനെ കാണാമെന്നും പാതിരാത്രിയിൽ കാണാമെന്നും അങ്ങനെ അവരോരുത്തരും രാത്രിയായ സമയത്ത് പതുക്കെ കൂടെയുള്ള മഷരിക്കങ്ങളായിട്ടുള്ള മറ്റു മദിനക്കാർ കാണാതെ പതുക്കെ പതുക്കെ ഓരോരുത്തരുത്തരായിട്ട് ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്തേക്ക് വരികയും അങ്ങനെ ഇവിടെ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് റസൂറു വായു സുബാർ സിന്മാനെ കാത്തിരിക്കുകയും ചെയ്തു ഏതായാലും എഴുപത്തഞ്ചോളം വരുന്ന ആ ഒരു മദീനക്കാർ വന്നിട്ടുണ്ടെന്നും റസൂൽ അള്ളഹി സാഹിസമിന്റെ മദീനയിലേക്ക് കൂട്ടാനാണ് അവരുടെ തീരുമാനം എന്നൊക്കെ അറിഞ്ഞ റസൂൽ അള്ളഹി സുഖി വല്ലമ വരുന്ന സമയത്ത് കൂടെ എളാപ്പയായിരുന്ന അബ്ബാസ് റദ്ദീള്ളവാൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവരായിട്ട് ഞാനും വരുന്നുണ്ട് എന്ന് അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഏതായാലും റസൂൾ സ്ലാസ്ലമയും അങ്ങനെ അബ്ബാസ് റദ്ദു ഉള്ളാ വണ്ണും ഈ ഒരു എഴുപത്തഞ്ച് പേരെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പള്ളി നിൽക്കുന്ന ഈ ഒരു മലഞ്ചെരുവിലേക്ക് വരികയും അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് കൂടുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലം ഏതായാലും എല്ലാവരും എത്തിയെന്ന് ഉറപ്പ് ശേഷം ആദ്യമായിട്ട് സംസാരം തുടങ്ങിയത് അബ്ബാസ് റതി ഉള്ള വണ്ണുമാണ് അദ്ദേഹം വന്ന് ഒരു കാരണം അവരുടെ സ്ഥാനത്ത് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ മാഷൽ ഹസ്രത് ഇന്ന മുഹമ്മദ് മിന്ന ഹൈത്തു കദാലിം ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പ്രഭാഷണം അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് റസൂൾ വായു സലി സലമ്മ ഞങ്ങളിൽപ്പെട്ടവരാണ് ഞങ്ങൾ ഇത്ര ദിവസം കുറേശ്ശികൾക്കും മറ്റൊന്നും വിട്ടു കൊടുക്കാതെ ഞങ്ങൾ സംരക്ഷിച്ച് പിടിച്ചതാണ് ഇനിയും ഞങ്ങൾക്കതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സംരക്ഷിക്കാൻ കഴിയും റസ്സൂള്ളുല്ലാസലമിനെ സംരക്ഷിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കുക കാരണം ശരിയാണ് ഒരു മൂന്ന് വർഷത്തോളം പട്ടിണിക്കിട്ടിട്ട് പോലും റസൂൾ വായു സുഹിസലമൻ്റെ വനഭാഷും ഗോത്രം വിട്ടു കൊടുത്തിരുന്നില്ല ഏതാലും അൻസാരികൾ അത് ഏറ്റെടുക്കുകയും അങ്ങനെ യും അങ്ങനെസം അവരോട് സംസാരിക്കുകയും അവരത്സാരികൾ തിരിച്ചും കാര്യങ്ങൾ പറയും അങ്ങനെ ദീർഘമായ ചരിത്രമാണ് കാരണം ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ വാക്കുകളെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക രോമാഞ്ചം കൊള്ളുന്ന വാക്കുകളായിരുന്നു അൻസാരികൾ പറഞ്ഞിരുന്നത് കൂട്ടത്തിലുള്ള ഷാജ്മുറാറാൻ തന്നെ പറഞ്ഞു അത് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നതിൻ്റെ വലുപ്പം നമുക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കുക കാരണം റസൂർ ഉദായ സാസമയം നമ്മൾ മദീനയിലേക്ക് ഉണ്ടായാൽ അറബുകൾ ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യും നമുക്കെതിരെ യുദ്ധത്തിന് വരും നമ്മളുടെ പിതാക്കന്മാരും മറ്റും കൊല്ലപ്പെടാം നമ്മുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടാം നമ്മുടെ സ്ത്രീകൾ അടിമകളാകാം ഇതൊക്കെ ഇതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം റസോർ ഉദായ സർദാസമയം ഏറ്റെടുത്താൽ മതിയെന്ന് പറയുമ്പോൾ മറ്റുള്ള അത്സാരികളൊക്കെ പറയുന്നുണ്ട് യുദ്ധമെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം ഞങ്ങളെ പേടിപ്പിക്കണം ഞങ്ങൾ ജനിച്ചത് തന്നെ യുദ്ധത്തിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക വലിയൊരു ചരിത്രമാണ് ഏതായാലും റസൂൽ അള്ളഹി വസ്ലമിനെ തങ്ങളുടെ സ്ത്രീകളെ കുട്ടികളെയും സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കാം എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ട് ഈ എഴുപത്തിരണ്ട് എഴുപത്തിയഞ്ച് പേരിൽ എഴുപത്തി മൂന്ന് പുരുഷന്മാരും റസൂൽ അല്ലാ വസ്ലമക്ക് കൈ കൊടുത്ത് ബയ്യത്ത് ചെയ്യുകയും രണ്ട് സ്ത്രീകൾ മാത്രം വാക്കുകൊണ്ട് ബയ്യാത്ത് ചെയ്യുകയും ചെയ്തു ആദ്യത്തെ ആ ഒരു പന്ത്രണ്ട് പേരോടുള്ള ബയ്യാത്തും അതേപോലെ രണ്ടാമത്തെ ബയാത്തുൽ കുബ്ര എന്ന് പറഞ്ഞ എഴുപത്തഞ്ച് പേരോടുള്ള ബയ്യാത്തും നടന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഷേബുൽ അൻസാർ അല്ലെങ്കിൽ ഷേബുൽ ബയാ എന്ന് അല്ലെങ്കിൽ ബയാത്ത് ചെയ്ത മലഞ്ചൊരു അല്ലെങ്കിൽ അൻസാരികളുടെ താഴ്വര എന്നൊക്കെ പേര് വന്നത് പിന്നീട് ആ ഒരു രണ്ട് ബയ്യാത്തിൻ്റെയും ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ടും അതേപോലെ ആ ഒരു രണ്ടാമത്തെ ബയ്യാത്തിൽ തങ്ങളുടെ പിതാമഹനായ അതായത് അബ്ബാസി ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ അബ്ബാസ് റദ്ദാഹിൻ്റെ മക്കൾ പരമ്പരയാണ് അപ്പോൾ അവരിൽ തങ്ങളുടെ പിതാമഹന അബ്ബാസ് റദീതനും ആ ഒരു ബയത്തിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മകൾ നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഷാബിൽ അൻസാർ എന്ന് പറയുന്ന ഈയൊരു സ്ഥലത്ത് ഹിജ്റ നൂറ്റി നാൽപ്പത്തി നാലിൽ അബു ജൈഫറുൽ മൻസൂർ ഈ ഒരു മസ്ജിദുൽ ബയാ എന്ന് പറയുന്ന ഈയൊരു പള്ളി നിർമ്മിച്ചത് എന്നാണ് ചരിത്രകാരന്മാരെല്ലാവരുടെയും അഭിപ്രായം ഏതായാലും റസൂൾ അള്ളാ വല്ലമയ്ക്ക് നുഭൂവത്തി കിട്ടി പതിമൂന്നാമത്തെ വർഷത്തിൽ നടന്ന ഈ ഒരു ബയാത്തിന് ശേഷമാണ് റസൂൽ അല്ലാ സഹു സ്ലമ മക്കയിലുണ്ടായിരുന്ന എല്ലാവരോടും മദീനയിലേക്ക് ഹിജറ പോകാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഓരത്തരോരുത്തരോ ഘട്ടം ഘട്ടമായിട്ട് മതി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയും അവസാനമായിട്ട് റസൂൽ അല്ലാ സാലി വസ്ലമയും അബൂബക്കർ സിദ്ധീകരണും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയൊക്കെ ചെയ്തത് അപ്പോൾ അതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു ബയാത്ത് നടന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഇത്രയും പ്രത്യേകത അതേപോലെ തന്നെ ആ ഒരു ഭയത്തിന് മദീനക്കാർ വരുന്ന സമയത്ത് നടന്ന സംഭവങ്ങളും ആ ഒരു ഭയത്ത് നടന്ന് തിരിച്ച് പോയപ്പോൾ കുറേശ്ശികൾ ഈ ഒരു സംഭവം മണത്തറിഞ്ഞ് പിന്നാലെ വന്ന് മദീനക്കാരെ ചോദ്യം ചെയ്തുതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇനിയും പറയാനുണ്ട് ആ ഒരു ഭയവുമായി ബന്ധപ്പെട്ട് മന പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വ്ലോഗിൽ അതിനവസരം കിട്ടുമ്പോൾ നമുക്ക് പറയാം അപ്പോൾ മസ്ജിദ് ഉൽഭയ കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്ലാ വാലൈക്കും വരഹമുല്ലാ വാത്തു